മുത്തുക്കൂടിയും ചൂടി ഇരിക്കുക. ഇപ്പൊ എങ്ങനെയുണ്ട്, വേദനയുണ്ടോ? നല്ല സുഖമുണ്ട്. വാതിന്റെ ഇടയിൽ വിരല് പെട്ടാ നല്ല സുഖാ. കിക്കിലെടുത്ത് വെറുതെ ഇരിക്കുമ്പോ വാതിന്റെ ഇടയിൽ വിരൽ വെച്ചിട്ട് വലിച്ചടക്ക്. സുഖമുണ്ടോ? വിരലല്ല, നിന്റെ നാക്കായിരുന്നു പെടേണ്ടിയിരുന്നത്. എന്തായത്? കട്ട്ലേറ്റ്. സ്പൂണില്ലേ? ഇല്ല, ഞാൻ ചവച്ചിട്ടേ നിന്റെ വായ്ക്കകത്ത് വെച്ചേരാം. അയ്യേ, ഹോർലിക്സ് ഇല്ലേ? ചവിട്ടി കുഴച്ചോണ്ടിരിക്കുക, എടുത്തോണ്ട് വരാം. ഹോർലിക്സ് ചവിട്ടി കുഴക്കുക? എന്നെ ആക്കിയത്? കാൽച്ചുവട്ടിൽ മണ്ണില്ലല്ലോടാ, പുല്ലു മതിയാ? മുടിയാതെ മുടിയാതെന്നാ മുടിയെടുക്ക. എപ്പടി എടുക്കൂടാ അടുത്തു എന്ന സന്ദേഹം വരുമേ. ഐഡിയ അന്ത മരത്ത് പാത്തിയാ? ആ മരോടത്ത് അവന്റെ തലക്കെട്ടടിച്ച. അന്ത മരത്ത് മേലെ ഏറിയാ അവനക്ക് പിന്നാടി എത്തിടും. അപ്പൊ നിനക്ക് ബുദ്ധിയുണ്ട്, അപ്പൊ നിനക്ക് ബുദ്ധിയുണ്ട്. നീ കേറക്കൂടാത്, നീ പോയല്ല മണ്ടത്തരം കാണിക്ക. എന്നെ പോലെയാണോ? ഛേ, ഈ അടയ്ക്കാൻ വരാൻ തേക്കാണെന്നാ തോന്നണ. നീ കയറിക്കോ. ഏ, നീ ഏറ്. ഇല്ല, നീ കയറിക്കോ, നീ ഏറ്. ഉനക്ക് തന്നെ മരത്തിലേറി പഴക്കം. എനക്ക് ബുദ്ധിയില്ലേ, നീ ബുദ്ധി വെച്ച് ഏറ്. ആസാനേ, ഇന്ന് തളപ്പ് കാലിലെ പോട്ടാ, ഉങ്ങൾക്ക് ഈസി ആയിരണം. ഇതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇരിക്കട്ടെ, സേഫ്റ്റിക്ക്. മായാണ്ടി, നിനക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞ ആരാടാ? കട്ട്ലേറ്റ് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടോ? ഉണ്ടെങ്കി. അല്ല, വലിയ കുക്കാണെന്ന് കേട്ടു. എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലായോ എന്നറിയാൻ ചോദിച്ചതാ. ഞാൻ ആദ്യമായിട്ടല്ല കട്ട്ലേറ്റ് തിന്നണേ, പക്ഷേ ഇതാദ്യമായിട്ടായിരിക്കും. ടേസ്റ്റ് അറിയാനായിട്ട് കട്ട്ലേറ്റിനെ കുറിച്ച് എന്നാ പഠിപ്പിക്കുക? നാക്കത്തത് ഇങ്ങനെ ഒന്ന് തൊട്ടാ മതി, ഏത് കട്ട്ലേറ്റ് എന്ന് സോമം പറയും. അപ്പൊ ഇതിനു മുമ്പ് പൂച്ച കട്ട്ലേറ്റ് തിന്നിട്ടുണ്ടോ? ഞാൻ ആ പൂച്ചയെ തട്ടി കട്ട്ലറ്റ് ആക്കി പ്ലേറ്റിലാക്കി, താനിപ്പത് വയറ്റിലുമാക്കി. കർത്താവ്, അതിന്റെ വായിൽ നിന്ന് പോയതാണോ? കുണ്ടിയെല്ലാം പോച്ചി. ഉറങ്ങാണോ? അല്ല, കുളിക്കുക. എന്താ വരണ? അത്താഴം കഴിക്കാൻ വിളിക്കാൻ വന്നതാ. വേണ്ട, ബുൾസൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ആണോ? ആനമൊട്ട ബുൾസൈ ആണോ? സോറി, പട്ടിയും പൂച്ചയും ഒക്കെ തിന്നൂന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ. നിർത്തി, ഇന്നത്തോടെ കംപ്ലീറ്റ് നിർത്തി. നിന്റെ തല മണ്ണി കുത്താതെ ഇവിടുന്ന് ഞാൻ ഇനി നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന പ്രശ്നമില്ല. സത്യം? സത്യം. നിന്നെ പണ്ടാരടക്കിയ നിന്റെ അപ്പനാണേ സത്യം. അയ്യോ, പുള്ളില് പൂച്ച. ഇതേതായി പൂച്ച? താൻ തിന്ന പൂച്ച. ഇടി, നീനെ പറ്റിക്കായിരുന്നല്ലേ നിന്നെ. ഞാൻ
ഇത് വച്ച് എറിഞ്ഞ നീ വിചാരിക്കും പ്രേമമാണെന്ന്. കർത്താവേ, ഇത് മിസ്സാക്കല്ലേ? ഞാൻ എന്തിനാ ഇവിടെ വന്നത്? ഹൈ സോഫി മോൾ ലീവ് കഴിഞ്ഞപ്പോ വന്നു. ഞാൻ കാപ്പി എടുക്കട്ടെ? ആ ദേ, രണ്ടുപേരെ ഊണ് കഴിക്കാൻ കൊച്ചമ്മമാര് വിളിക്കുന്നു. അല്ല പിന്നെ അപ്പാ അപ്പാ. അയ്യപ്പാ, എന്നടാ അത്? അന്നമാരി സോങ് ഇരിക്കില്ല. അയ്യോ, മയണ്ടി, അവൻ നിക്കണിട കറക്റ്റാ പാത്തിക്കണം. അന്നത്തെമാരി കൊളവാക്കരുത്. അന്നേക്ക് നീക്ക് താനെ കൊളപ്പാക്കിയത്. വേണ്ടേ, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ബാക്കിയുള്ളവന്റെ കിഡ്നിയാ കലങ്ങിയത്. നീ അന്ന് കയറെടുത്ത് കാലിട്ട് വന്നപ്പോ ഞാൻ വിചാരിച്ചത് അപ്പാട് പാടും. അപ്പൊ എന്നോട് കാര്യം, എനിക്ക് കുക്കാറ മുടിയാത്, സൈക്കോട്ടം മുടിയാത്, ഇതുക്ക് മുടിയാത്, ഇതുക്ക് മുടിയാത്, ഇതുക്ക്. ആ അപ്പൊ സമാസമം. ഇപ്പൊ എനക്ക് കിഡ്നി പോച്ചി, ഉനക്ക് കുണ്ടി പോച്ചി. പോച്ചെന്നാ? ഒന്നുമേ ഇല്ലേ പാക്കണമാ? ഒന്നുമേ ഇല്ലേ? അച്ഛോ, എന്നടാ ഇത്? ഇപ്പൊ ഉന്നെ പാത്താ കഥകളി നടന്മാർ അടിച്ചിട്ടേ പോയിടും. ആ അതുകൂടി പോണോ? ഇതൊക്കെ ഒന്നുമേ ഇല്ല സാറേ. അവയ്ക്കയുടെ സൈസും ക്വാളിറ്റിയും നോക്കി മോഷ്ടിക്കുന്ന ഇവളെവിടെ നിന്ന് കള്ളിയായിരിക്കും ഇവള്? ആരടി നീ? നീയോ? കള്ളി നിനക്ക് കിട്ടുന്ന ശമ്പളം പോരാഞ്ഞിട്ട് നീ ഇവിടുത്തെ പാവയ്ക്കോടെ കട്ടുവെക്കല്ലടി പെരുങ്കള്ളി. ഞാൻ കട്ടൊന്നല്ല, ഇത് ബംഗ്ലാവിലേക്ക നിന്റെ പുറം പള്ളിപ്പുറം അല്ല, നിന്റെ പുറത്തെ പള്ളി പണിയൂടി. ഇനി എന്റെ അനുവാദം അടി തോട്ടത്തിൽ കയറിയാ. ഇതിനെന്തിന്റെ ഏത് തോട്ടോ? ഞാൻ കേറും. എന്റെ പാവയ്ക്ക, എന്റെ പാവയ്ക്ക് പിടിച്ചോട് കളിക്കണേ. എന്റെ പാവയ്ക്ക കൊഞ്ചം നേരം ഞാൻ പാക്കത്ത്. ക്ലൈമാക്സ് ആച്ചാ? ഇല്ലല്ലേ. ആക്രമത്തെ കാണിക്കരുത്. വെറുതെയാണ്. ഇത് ഞാൻ അമ്മച്ചിമാരോട് പറയണ ദുഷ്ട. മാതാവേ, എല്ലാം കഴിഞ്ഞെന്നാ തോന്നണത്? കൊഞ്ചം ബാലൻസ് ഇരിക്ക്. ആസാനെ മണ്ണ് കരച്ചാച്ചി. വേണ്ടടാ, മണ്ണും മുടിയൊന്നും വേണ്ട. ഇവനെ പൊളിച്ചടക്കാൻ ഇതിലും വലിയ കൂടോത്രം എന്റെ കയ്യിലുണ്ട്. പിടിച്ചു, കഴിയോടെ പിടിച്ചു. എന്നാ പിടിച്ചത്? നമ്മുടെ പാവയ്ക്കത്തോട്ടത്തിലെ. എന്നതാ തോട്ടത്തിൽ നിന്ന് പന്നിയെ പിടിച്ചോ? ആ പന്നിയല്ല, ഇതൊരു അറാമ്പറിന്റെ പന്നി. പെണ്ണിനെ പിടിക്കാൻ വന്ന പന്നി. പെണ്ണിനെ പിടിക്കാനോ? എന്നതായി പറയുന്നേ? കാര്യം തെളിച്ചു പറയടോ. പറയാം. താഴത്തും തലയിലും വെക്കാതെ രണ്ടാളും കൂടി എഴുന്നള്ളിച്ചൊരു പുണ്യാളച്ചന് രൂപ കൂട്ടി വെച്ചിട്ടില്ലേ, ആ പീഡന പുണ്യാളനെ കയ്യും കളവുമായി കയ്യോടെ പിടിച്ചു. രണ്ടാളും കൂടി ഇങ്ങനെ തുന്നിക്കൊണ്ടിരുന്നോ അവിടെ പാവയ്ക്കത്തോട്ടത്തില്. അവര് രണ്ടുപേരും കൂടി ആദമവം കളിക്കാ. വിലക്കപ്പെട്ട പാവയ്ക്കാൻ പൊട്ടിച്ചാവോ? ഉടനെ അവൻ ആനാമ്പളം തെളിച്ച് പുറത്താക്കിയില്ലെങ്കിൽ ഒരു തൊട്ടിലും കെട്ടി രണ്ടാളും കൂടി ഇരുന്ന് താമര കണ്ണാനൂറ എന്ന് പറഞ്ഞു വരും. എനിക്കൊന്നും മനസ്സിലാവുന്നു. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? പുന്നാര സോമൻ ആ സോഫി പെണ്ണും കൂടി പാവയ്ക്കത്തോട്ടത്തില്. അല്ല, ഞാനിതെങ്ങനെ പറയും? കൊല്ലം കുറെ ആയല്ലോ മാത്തൂട്ടി ഇങ്ങനെ തോട്ടം നിറഞ്ഞ് നിക്കാൻ തുടങ്ങിട്ട്. ഇന്നേ വരെ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ടുണ്ടോ? അതെന്താ? എല്ലാവരും എന്നെ കാണുമ്പോ തിരിഞ്ഞേക്കും. എന്നതാ നീ പറഞ്ഞു വരുന്നേ? വിശ്വാസം ആയില്ലെങ്കിൽ കണ്ണിലേക്ക് നോക്കേ. പാവയ്ക്കത്തോട്ടം കണ്ട
രണ്ട് പാവയ്ക്ക തൂങ്ങിക്കിടക്കണ്ട. അത് പാവയ്ക്കല്ലടോ, ഞങ്ങള് രണ്ടാളും. നിങ്ങൾ എപ്പോഴാണ് കർത്താവ് ഈ കണ്ണിലെ കയറിയത്? നിക്ക് വാ ഇവിടെ. നീയും അവനും തമ്മില് എന്നായിരുന്നു തോട്ടത്തില്? എവിടെ മിസ്റ്റർ ആദം സോളമൻ? ഞാനിവിടെ ഉണ്ട്. തോട്ടത്തില് പച്ചക്കറി ആക്കാൻ ആരോ കേറിയതാണെന്ന് സംശയിച്ച് ഞാൻ ചെന്ന് നോക്കിയപ്പോ. വേണ്ട 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 വേണ്ട, കള്ളത്തരം ഒന്നും പറയണ്ട. ആ അവന്റെ കവളത്തെ കണ്ട, അവളുടെ ചുണ്ടത്തേക്കണ പെണ്. അയ്യോ, ഇത് പാവയ്ക്കടെ. ആ പാവയ്ക്ക തോട്ടത്തിൽ കീരിയും പാമ്പും ആയിരുന്നല്ലോ രണ്ടാളും. ഓ, ഞങ്ങളുടെ മുമ്പിൽ അഭിനയിക്കായിരുന്നല്ലയോ. അമ്മ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ പോത്തുട്ടി മാത്തുട്ടി പറയുന്നൊന്നും കേക്കല്ലേ. ഒന്നും പറയണ്ട, വേണ്ടേ. രണ്ടു പേർക്കും അങ്ങ് ഇഷ്ടമാണെങ്കിൽ അത് ഞങ്ങൾ നടത്തി തരും. മനസ്സിലായോ? അമ്മേ, ഞാനും ഈ കുട്ടിയും തമ്മിൽ. ഉരുളണ്ട ഉരുളണ്ട, ഇനി വല്ല കുറുമ്പും കാണിച്ചാലേ രണ്ടെണ്ണത്തിന് നല്ല പെട കിട്ടും. സത്യത്തിൽ എന്തുണ്ടായെന്നറിയോ? വിശദീകരണം ഒന്നും വേണ്ട. പൊയ്ക്കോ പൊയ്ക്കോ, രണ്ടുപേരും പൊയ്ക്കോ. അല്ല അന്ന കൊച്ച മണ്ടനും പൊയ്ക്കോ. പോയി പോയ കാര്യം എന്നാ ചെയ്യാസാനേ? ഞാൻ അന്നേ നിന്നോട് പറഞ്ഞിട്ടില്ല നല്ല കാര്യത്തിൽ പോകുമ്പോഴെങ്കിലും ജെഡി ഇടണോന്ന്? എനിക്ക് ചിന്ന വയസ്സിലിരുന്ന് ജെഡി അലർച്ചി. ചോളവും പ്രശ്നം എന്നാച്ചി ആസാനെ? മണ്ണും മുടിയും മാത്രമല്ല, അവന്റെ കുടലും പണ്ടുകൊടുത്താൽ പോലും അവനൊരു ചുക്കം ചെയ്യാൻ പറ്റില്ല. ആ കിളവി തള്ളമാർ അവന്റെ ആ പെണ്ണിന്റെ കൂടി 16 അടിയന്തരം നടത്താൻ പോയാണ്. അപ്പടിയാ? സാപ്പാട് കിടക്കുവാ. ചാപ്പാട് മാത്രം തനക്ക് അലർജി ഇല്ല അല്ലേ? അറിവ് കെട്ട മുണ്ടം. എനിക്ക് പോയില്ല ആസാനെ.